ഇനി വുഡോ പ്ലൈവുഡോ എന്ത് ബെസ്റ്റ് ഫുഡ് ഉള്ളപ്പോ പരമാവധി 4000 വോട്ട് വരെ ഭൂരിപക്ഷം. ബൂത്ത് തലത്തിൽ നിന്നുള്ള കാച്ചിക്കുറുക്കിയ കണക്കുകൾ ലോക്കൽ തലത്തിലും ഏരിയ തലത്തിലും അരിച്ചെടുത്ത് ജില്ലാ നേതൃത്വത്തിന് മുന്നിലെത്തുമ്പോൾ CPMന്റെ തൃക്കാക്കര പ്രതീക്ഷ ഇതാണ്. 7000 മുതൽ 10000 വരെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നായിരുന്നു പ്രാഥമിക വിലയിരുത്തലെങ്കിലും എല്ലാ പ്രതികൂല ഘടകങ്ങളെയും കണക്കിലെടുത്ത് തയ്യാറാക്കിയ അന്തിമ കണക്കിൽ അത് 4000 എത്തുകയായിരുന്നു. മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനെതിരായി SDPI, വെൽഫെയർ പാർട്ടി, BJP വോട്ട് ഏകീകരണം ഉണ്ടായിട്ടുണ്ടെന്ന് LDF കണക്കുകൂട്ടുന്നു. എന്നാൽ അതിനെ മറികടക്കാൻ സഹായിക്കുന്ന തരത്തിൽ യുവാക്കളുടെയും ക്രൈസ്തവ സഭകളുടെയും പിന്തുണ ഡോക്ടർ ജോ ജോസഫിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പാർട്ടി കണക്കുകളിൽ വ്യക്തമാക്കുന്നത്. CPM ശക്തി കേന്ദ്രങ്ങളിൽ 80% മുകളിൽ വോട്ട് രേഖപ്പെടുത്തിയതും പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. മണ്ഡലത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പ്രചരണ സമയത്ത് നൽകിയ പ്രത്യേക ശ്രദ്ധയും UDF വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. PT തോമസിന്റെ പേരിലുള്ള സഹതാപം നന്നായി മുതലെടുക്കാൻ UDF ശ്രമം നടത്തിയെങ്കിലും അത് വോട്ടർമാർ ഗൌരവമായി എടുത്തിട്ടില്ല എന്നാണ് ബൂത്ത് തല അന്തിമ വിശകലനത്തിൽ CPM കണക്കുകൂട്ടുന്നത്. UDFന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ ഒപ്പത്തിനൊപ്പം എത്താനും LDF ശക്തി കേന്ദ്രങ്ങളിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കാനും തങ്ങൾ സാധിച്ചിട്ടുണ്ട് എന്നാണ് CPM കണക്കുകളിൽ വ്യക്തമാകുന്നത്. 10000 വോട്ടിന്റെ ഭൂരിപക്ഷമെന്ന് UDF നേതാക്കൾ പറയുന്നത് പൊട്ടത്തരമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ പറയുന്നതും ഈ കണക്കുകളിലെ കൃത്യതയിലുള്ള വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലാണ്. ഭൂരിപക്ഷം കുറയുമെന്ന് UDF കേന്ദ്രങ്ങൾ വ്യക്തമാക്കുമ്പോൾ 4000 വോട്ടിന് ജയിക്കുമെന്ന CPM പ്രതീക്ഷ ഉണ്ടാകുന്നത് പതിവ് ശൈലിയിലുള്ള ആറ്റിക്കുറുക്കിയ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ജില്ലാ നേതൃത്വം കൈമാറിയ കണക്കനുസരിച്ചുള്ള വിജയമുണ്ടാകുമെന്ന ഉറപ്പിൽ തന്നെയാണ് CPMന്റെ സംസ്ഥാന നേതൃത്വവും. ആസിഫ് അലിയെ കുറിച്ച്, ആസിഫ് അലിയുടെ അഭിനയത്തെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വൈറസിൽ പുള്ളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാവരും കൂടെ ചെയ്ത ഒരു സിനിമയല്ലേ വൈറസ്? അപ്പൊ പറഞ്ഞു, അതാണ് ആസിഫ് അലിയെ ഞാൻ ശ്രദ്ധിക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. ഒരു സ്റ്റാർ ആവണോ ഒരു ആക്ടർ ആവണോ എന്നുള്ള ഒരു ടേണിങ് പോയിന്റ് ഉണ്ട്. എനിക്ക് ഒറ്റ ഇത് ഒരു ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ ശബ്ദത്തിന് അത്രയും ബേസ് ഉണ്ടാക്കി സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു. ക്യാരക്ടേഴ്സ് നല്ലത് കിട്ടിയാലും ചെയ്യാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. കുറ്റവും ശിക്ഷയും രാജീവ് രവി സിനിമയിലെ പോലീസുകാരനാവുകയാണ്, എന്താണ് പ്രത്യേകത? കുറ്റവാളി ആരായിരിക്കും എന്നുള്ളതിനേക്കാൾ ശിക്ഷ അനുഭവിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഇത്രയും പച്ചയ്ക്ക് കാണിക്കുന്നത്. കെട്ടിയോളാണ് മാലാഖ എന്ന സിനിമയിൽ ഒരു പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമ, ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഇത് കേൾക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ പെട്ടുപോകുമോ, ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഈ സിനിമയെ വെച്ചിട്ട് അത് ജഡ്ജ് ചെയ്തിട്ട് അത് എന്റെ പൊളിറ്റിക്സ് അല്ല എന്നൊന്നും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഉള്ള സിനിമയെ കഴിഞ്ഞിട്ട്, ആ സീൻ കഴിഞ്ഞിട്ട് ഒരു 4 പേജ് സീൻ ബാക്കിയുണ്ട്. നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു. അത്രയും കോൺഫിഡൻസ് ഞാൻ എന്റെ ഇനി വുഡോ പ്ലൈവുഡോ എന്ത് ബെസ്റ്റ് ഫുഡ് ഉള്ളപ്പോ